Hi friends, ellavarkkum pudiyoru video like swagatham. Angane 2022 ITI admission aarambichirikkunnu. Appo endakkeyana ITI admission ne pattiyulla details namukku nokkam. Appo idinu munpu ITI admission ne pattiyum adu engayedakke trade enganekkeyana ennakkulla karyangal nammal already video share cheyittund. Aa video kaanathavar ee video avasana indhu link kodutheka. Aa video kaanuka. Appo namukku ee oru varshathe ITI admission ne pattiyulla karyangal nokkam. ITI admission 2022 inde website ennu parayunnathu itiadmission.kerala.gov.in aanu. Adakke kaiyna video njan paranjana engil onnodu parayunu. Appo ningal aa oru address google il search ചെയ്യുക, അല്ലെങ്കിൽ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഐടി അഡ്മിഷൻ്റെ പേജിലേക്ക് നിങ്ങൾ പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ട്. അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന വെബ്സൈറ്റിൽ നമ്മൾ ഹോം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും ഐടി അഡ്മിഷൻ 2022 ഓപ്പൺ നൗ. 104 ഗവൺമെൻറ് ഐടിയിലെ 72 ട്രേഡുകളിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഒരു അപേക്ഷ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ഐടികൾ വേണമെങ്കിലും ഏതൊക്കെ ട്രേഡുകൾ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഏത് ജില്ലകളിലെ ഐടി വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് മനസ്സിലാക്കുക. ശേഷം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അവിടെ മുകളിൽ കാണുന്നുണ്ട് ഹോം എബൌട്ട് അപ്ലൈ ഓൺലൈൻ ലോഗിൻ ഹെൽപ്പ് ഡെസ്ക്. ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. ഓരോ ജില്ലയിലും ഹെൽപ്പ് ഡെസ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ലോഗിൻ എന്ന് പറയുന്നത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്ലൈ ഓൺലൈൻ എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് എബൌട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഗവൺമെൻറ് ഐടിയുടെ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം ഗവൺമെൻറ് ഐടി നിങ്ങളുടെ വീടിനടുത്തുള്ള ഗവൺമെൻറ് ഐടി ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അവിടെ നിങ്ങൾ ആഗ്രഹിച്ച ട്രേഡുകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങളിപ്പോൾ ആദ്യമായി 10-ാം ക്ലാസ് കഴിഞ്ഞാൽ ഐടിക്ക് പോവുകയാണെങ്കിൽ ഏതൊക്കെ ട്രേഡുകളാണ് ഉള്ളത്, ഏതൊക്കെ ഐടികളാണ് നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ള നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഏതൊക്കെ കോഴ്സുകൾ ഏതൊക്കെ ട്രേഡുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ഐടികൾ ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കുക. അവിടെയുള്ള കോഴ്സുകളുടെ ലിസ്റ്റെല്ലാം അവിടെ കാണാൻ സാധിക്കും. NCVT മെട്രിക് എന്നുള്ള അവിടുത്തെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ പവർ ഇലക്ട്രോണിക്സ് എന്നുള്ള ഒരു കോഴ്സ് ഓപ്പൺ ചെയ്തു. അതിലെ സിലബസ് എന്താണ്, എന്തൊക്കെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അഭിരുചിക്ക് അനുസരിച്ചുള്ള കോഴ്സുകൾ തന്നെ സെലക്ട് ചെയ്യുക. കാരണം നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സമയമുണ്ട്, ധൃതി പിടിച്ചൊന്ന് അപേക്ഷ സമർപ്പിക്കേണ്ട. ITIക്ക് ശേഷം ഡിപ്ലോമയ്ക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിനുശേഷം BTech എന്നൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന എഞ്ചിനീയറിങ്ങിനൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിരുചിക്ക് അനുസരിച്ചുള്ള കോഴ്സ് തന്നെ സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് തുടർ പഠനത്തിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുകയുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഹെൽപ്പ് ഡെസ്ക് എന്നുള്ള ഞാൻ ആദ്യം പറഞ്ഞു, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ഓരോ ജില്ലയിലെ ഹെൽപ്പ് ഡെസ്കിൻ്റെ കോൺടാക്ട് നമ്പറുണ്ട്. നിങ്ങൾക്ക് അതാത് ഇൻസ്ട്രക്ടറുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ലഘൂകരിക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തെങ്കിലും എറർ വരികയോ അല്ലെങ്കിൽ എങ്ങനെ അപേക്ഷ സമർപ്പിക്കണം എന്നൊക്കെ എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഹെൽപ്പ് ഡെസ്കുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോസ്പെക്ടസ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എബൌട്ട് ഹൗ ടു അപ്ലൈ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ NCVT പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ SCVT പ്രോസ്പെക്ടസ് ഏത് കോഴ്സിനാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ ഒരു പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ NCVT പ്രോസ്പെക്ടസ് ആണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ആ ഒരു PDF നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് NCVTയുടെ പ്രോസ്പെക്ടസ്. ഈ ഒരു പ്രോസ്പെക്ടസിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എത്രയാണ് രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്, അതുപോലെ ഒരു കോഴ്സിൻ്റെ ഒരു വർഷത്തെ മുഴുവൻ ഫീസ് എത്രയാണ്, 2 വർഷത്തെ ഫീസ് എത്രയാണ്, അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് എല്ലാം മലയാളത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ അപേക്ഷ സമർപ്പണം ആരംഭിച്ചിരിക്കുന്നു. അവസാന തീയതിയായിട്ട് പറഞ്ഞിരിക്കുന്നത് July 30. പക്ഷേ അതിൽ ഡേറ്റിൽ മാറ്റം വരാം, കാരണം CBSEയുടെ 10-ാം ക്ലാസ് റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. എന്നിരുന്നാൽ തന്നെ നിങ്ങൾ അപേക്ഷ July 30 തന്നെ അപേക്ഷ സമർപ്പിക്കുക. അതിനുശേഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി എന്ന് പറയുന്നത് August 6. നിങ്ങൾ ഈ കൊടുക്കുന്ന മൊബൈൽ നമ്പർ ഈ ഒരു അഡ്മിഷൻ കഴിയുന്നവരെ മാറ്റാതിരിക്കുക. കാരണം നിങ്ങളുടെ അഡ്മിഷൻ സംബന്ധമായ എല്ലാ വിവരങ്ങളും ആ ഒരു മൊബൈലിലേക്കാണ് SMS ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോസ്പെക്ടസ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. വിദ്യാഭ്യാസ യോഗ്യത കാര്യം എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പ്രായപരിധി 14 വയസ്സ് തികഞ്ഞിരിക്കേണ്ടതാണ്, ഉയർന്ന പ്രായപരിധിയില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 1 വർഷ കോഴ്സിന് എത്ര രൂപയാണ് ഫീസ്, 2 വർഷ കോഴ്സിന് എത്രയാണ് ഫീസ് എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഒരു ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ആ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അപേക്ഷ ഫീസ് ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത്. ഇതിനാൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് UPI അതായത് ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കാം. ഒരു അപേക്ഷകന് സംസ്ഥാനത്ത് എവിടെയുമുള്ള സർക്കാർ ITകളിലെ ഏത് സ്കീമിലേക്കും അപേക്ഷിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് 100 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അവസാനം വരും നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്, അത് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു ഫീസ് അടച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അപേക്ഷാ സമർപ്പണം പൂർത്തിയാകുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഫീസ് അടയ്ക്കാതെ നിങ്ങൾ വിട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ സമർപ്പണം പൂർത്തിയാകില്ല. അപ്പോൾ അപേക്ഷ സമർപ്പിച്ച് ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ കൈ സൂക്ഷിച്ച് വെക്കുക. അത് ITയിലേക്ക് ഒന്നും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഒരു റെഫറൻസിന് വേണ്ടി നിങ്ങൾക്ക് അത് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട
പറയേണ്ട ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പണം നടത്തിയതിനു ശേഷം എന്തെങ്കിലും ഐറ്റികളോ ട്രേഡുകളോ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റാൻ സാധിക്കുന്നതാണ്. പക്ഷെ അതിനുശേഷം നിങ്ങൾ വീണ്ടും എഡിറ്റ് ചെയ്ത് വീണ്ടും അപേക്ഷ സമർപ്പിച്ച് സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഫീസൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല, ഫീസ് ഒരു പ്രാവശ്യം അടച്ചാൽ മതി. പക്ഷേ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ അത് ഫൈനൽ സബ്മിഷൻ ചെയ്തില്ലെങ്കിൽ അത് എഡിറ്റ് ആകത്തില്ല, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പക്ഷേ മാക്സിമം ആദ്യം തന്നെ നിങ്ങൾ പ്രോസ്പെക്ടസ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഏത് ട്രേഡാണോന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം, ഏതാണോ വേണമെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. ഓക്കെ, ഇനി അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്യുക, അതിൻ്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 200 KB ആണ്. ഇനി അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുന്ന സമയത്ത് ഐറ്റികൾ മുൻഗണനാക്രമത്തിൽ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏതൊക്കെ ഐറ്റി വേണോ അതൊക്കെ കൊടുക്കാം. പക്ഷേ അതിലുള്ള ട്രേഡുകൾ, ഫോർ എക്സാമ്പിൾ ITI ചെങ്ങന്നൂരിലെ ട്രേഡ്, അവിടെ നിങ്ങൾക്ക് ഒന്നാമതായിട്ട് വേണ്ടത് ഇലക്ട്രോണിക്സ് ആണ്, നിങ്ങൾ ഒന്നാമതായിട്ട് ഇലക്ട്രോണിക്സ് തന്നെ കൊടുക്കുക. രണ്ടാമതായിട്ട് DC ആണെങ്കിൽ DC കൊടുക്കുക, അല്ലെങ്കിൽ ഏതാണ് മെക്കാനിക്കൽ ആണ് വേണമെങ്കിൽ അത് കൊടുക്കുക. അത് നിങ്ങൾ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള അത് ഓപ്ഷൻ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ITI എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, പക്ഷേ അതിലുള്ള ട്രേഡുകൾ 1, 2, 3 എന്നുള്ളത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചുള്ള കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷയിൽ സമർപ്പണത്തിൽ ഒരു മിസ്റ്റേക്കും വരില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈലിലൂടെ തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു മൊബൈലിലൂടെ എങ്ങനെ അപേക്ഷ സമർപ്പിക്കണം എന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അത് ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.